രാജസ്ഥാനിലെ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷം. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ മർദ്ദിച്ചതിന് പിന്നാലെയാണ് പരക്കെ സംഘർഷം. രാജസ്ഥാനിലെ ഡിയോളി ഉനിയാര മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് സംഘർഷം. ബൂത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി സംരവത പോളിംഗ് സ്റ്റേഷനിലെത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അമിത് ചൌധരിയുടെ മുഖത്തടിച്ചു. SDM 3 പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചതിൽ ദുരൂഹത ആരോപിച്ചാണ് മർദ്ദനം. പോലീസ് നരേഷ് മീണയെ സംഭവസ്ഥലത്തു നിന്നും മാറ്റി. പിന്നാലെ അനുയായികളോടൊപ്പം പോളിംഗ് ബൂത്തിന് പുറത്തെത്തിയ നരേഷ് മീണ സംരവത ഗ്രാമത്തെ ഉനിയാര താലൂക്കിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു. പോളിംഗ് പൂർത്തിയായ ശേഷം പ്രതിഷേധക്കാരെ മാറ്റാൻ പോലീസ് എത്തിയതോടെ സംഘർഷമുണ്ടായി. പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രതിഷേധക്കാർ നിരവധി വാഹനങ്ങൾ കത്തിച്ചു. ലാത്തിചാർജ് നടത്തിയാണ് പോലീസ് പ്രതിഷേധക്കാരെ തുരത്തിയത്. സംഘർഷത്തിന് ഉത്തരവാദിത്വം പോലീസിനാണെന്നും SDM BJP ഏജന്റാണെന്നും നരേഷ് മീണ ആരോപിച്ചു. സംഘർഷത്തിൽ 60 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SDMനെ മർദ്ദിച്ചതിൽ പ്രതിഷേധവുമായി സർവീസ് സംഘടനകൾ രംഗത്തെത്തി. കോൺഗ്രസ് നേതാവായിരുന്ന നരേഷ് മീണ സ്വതന്ത്രനായി മത്സരിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഭാരതീയ ആദിവാസി പാർട്ടിയുടെ പിന്തുണയോടെയാണ് നരേഷ് മീണ മത്സരിച്ചത്. 24 ഡൽഹി.